ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രചന കെ ആസാദ്. രാജ്യത്ത് ഇന്നലെ വരെ 41,38,918 ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിനേഷന് വിധേയരായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 190,000 പേർ വാക്സിൻ സ്വീകരിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 160,057 കുറഞ്ഞു. ഇതിനകം 1,04,60,000 പേർ രോഗമുക്തരായി. 155,000 മരണസംഖ്യ. ഇന്നലെ കേരളത്തിൽ 30,905 ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ 6,786 പേർ വാക്സിനേഷനിൽ പങ്കെടുത്തു. ഇതുവരെ 228,930 വാക്സിൻ എടുത്തിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 10,43,00,000 കവിഞ്ഞു. 7,62,48,000 പേർ രോഗമുക്തരായി. 22,62,795 പേരാണ് മരിച്ചത്. ആൻഡമാൻ നിക്കോബാർ രാജ്യത്തെ ആദ്യ കോവിഡ് മുക്ത മേഖലയായി മാറി. 4,932 കേസുകളിൽ അവസാനത്തെ 4 പേർ കൂടി രോഗമുക്തി നേടിയതോടെയാണ് ദ്വീപ് സമൂഹം കോവിഡ് മുക്തമായതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 62 പേരാണ് കോവിഡ് ബാധിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മരിച്ചത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് ഒ പി കഞ്ചിക്കോട് കിൻഫ്രയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൊപ്പം നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് നഗരസഭാ പ്രദേശത്തെ കോവിഡ് രോഗികളുടെ തുടർ പരിശോധന നടത്താൻ സംവിധാനം ഏർപ്പെടുത്തിയതായും DMO അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ കോവിഡ് രോഗബാധ കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനം. ഇതിനായി വാർഡുതല ജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കും. ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആദിവാസി പുനരധിവാസ മിഷന്റെയും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞും ബോധവൽക്കരണം നടത്തും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവുകളിലൊന്നായ ചൗരി ചൗരാ സംഭവത്തിന്റെ ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ അനുസ്മരണാർത്ഥം പുറത്തിറക്കുന്ന തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ നിസ്സഹകരണ സമരത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ പോലീസ് വെടിവെക്കുകയും ക്ഷുഭിതരായ ആൾക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയുമായിരുന്നു. തുടർന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനത്തിന് ബംഗളൂരുവിൽ ഇന്ന് തുടക്കമാവും. 3 ദിവസത്തെ പ്രദർശനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടവും പ്രകടമാക്കുന്നതായിരിക്കും പ്രദർശനങ്ങൾ. 27 രാജ്യങ്ങളിലെ രാജ്യരക്ഷാമന്ത്രിമാർ നേരിട്ടോ ഓൺലൈനിലോ പരിപാടിയിൽ പങ്കെടുക്കും. മേഖലാ രാജ്യങ്ങളിലെ വ്യോമസേനാ മേധാവികളും സംബന്ധിക്കും. പോലീസിന് ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതുവഴി കേസ് അന്വേഷണങ്ങളിൽ മികവ് പുലർത്താനും പ്രത്യേക വൈദഗ്ധ്യം നേടാനും പോലീസ് സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പോലീസ് സേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച 16 കെട്ടിട സമുച്ചയങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സ്റ്റേഷനുകൾ, ക്വാർട്ടേഴ്സുകൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. കൊല്ലം ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ നവീകരണത്തിന്റെ ആദ്യഘട്ടം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 7,296 സ്പിന്നിങ്ങുകൾ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. മന്ത്രി ഇ.പി. ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. സപ്ലൈകോയുടെ നവീകരിച്ച 7 വിൽപ്പനശാലകൾ മന്ത്രി പി. തിലോത്തമൻ വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട്, മാറമ്പള്ളി, ആലപ്പുഴ തൃക്കുന്നപ്പുഴ, മലപ്പുറം കുളത്തൂർ, കോഴിക്കോട് തുറയൂർ, വയനാട് മേപ്പാടി എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റോറുകൾ തുറക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി ഗവൺമെന്റ് ITI കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകിട്ട് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 6,75,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITIയുടെ 1-ാം ഘട്ട കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി TP രാമകൃഷ്ണൻ ഓൺലൈനിൽ തറക്കല്ലിടും. മന്ത്രി MM മണി അധ്യക്ഷനായിരിക്കും. UDF അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൽപ്പറ്റയിൽ പറഞ്ഞു. ശബരിമലയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് CPIM BJPയും ഒരേപോലെ ഉത്തരവാദികളാണെന്നും BJP ശക്തിപ്പെടുത്തി UDFനെ ദുർബലമാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ BJPക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാർലമെന്റിൽ നിയമം കൊണ്ടുവരികയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് വയനാട് ജില്ലയിൽ. കണ്ണൂർ ജില്ലയിലെ യോഗങ്ങൾ പൂർത്തിയാക്കിയെത്തുന്ന യാത്രാ സംഘത്തെ മാനന്തവാടി ബ്ലോക്ക് ഓഫീസ് റോഡ് പരിസരത്ത് സ്വീകരിക്കും. കൽപ്പറ്റ, ബത്തേരി എന്നിവിടങ്ങളിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ ഉയർത്തിയ എല്ലാ അഴിമതി ആരോപണങ്ങളും വസ്തുതകളാണെന്ന് തെളിഞ്ഞതായി കണ്ണൂർ ജില്ലയിലെ വിവിധ യോഗങ്ങളിൽ ചെന്നിത്തല പറഞ്ഞു.
വൈകിട്ട് ഐശ്വര്യ കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. ജില്ലാ അതിർത്തിയായ അടിവാരത്ത് യാത്രയ്ക്ക് സ്വീകരണം നൽകും. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ലോക്സഭാംഗത്വം രാജിവെച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം ഒഴിവാകുന്നത്. എം പി സ്ഥാനത്തു നിന്ന് രാജിവെക്കുന്ന കാര്യം പൊതുസ്വീകാര്യതയോടെ എടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെയും യു ഡി എഫിന്റെയും തീരുമാനപ്രകാരമാണ് രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. രണ്ട് ദിവസത്തെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം, മുസ്ലിം ലീഗിനെതിരെ മുന്നണി കൺവീനർ നടത്തിയ പരാമർശം തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. ഡോളർ കടത്തുകേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതി വിധി പറഞ്ഞേക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ചതിനു ശേഷം ഹർജി വിധി പറയാൻ ഇന്നേക്ക് മാറ്റുകയായിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ ശിവശങ്കരൻ ജയിൽ മോചിതനാകും. സ്വർണ്ണക്കടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിവശങ്കറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഗോവ ഐ എസ് എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെ മറുപടിയില്ലാത്ത 2 തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. വിളയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ആധുനിക യന്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞ 1 10,000 കർഷകർക്ക് പരിശീലനം നൽകിയതായി കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. മികച്ച ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കർഷകരെ സഹായിച്ചതായി തോമർ ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകി. മധ്യപ്രദേശ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, ആസാം എന്നിവിടങ്ങളിൽ 4 ഫാം മെഷീനറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചസാര മില്ലുകളുടെ നവീകരണത്തിനും ഉൽപാദന മാർക്കറ്റിംഗ് ചെലവുകൾക്കും സഹായധനമായി 3,500 crore അനുവദിച്ചതായി കേന്ദ്ര സഹമന്ത്രി റാവു സാഹേബ് ധാൻവേ ലോക്സഭയെ അറിയിച്ചു. ഈ വർഷത്തെ പഞ്ചസാര കയറ്റുമതിയെ ഇത് സഹായിക്കുമെന്നും കരിമ്പ് കർഷകർക്ക് മില്ലുടമകൾക്ക് നൽകേണ്ട കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തുക പര്യാപ്തമാകുമെന്നും കേന്ദ്രമന്ത്രി എഴുതി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. കൊച്ചിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് റസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാക്കരയിൽ വാടക കെട്ടിടത്തിലും കൊച്ചിയിൽ ഫ്ളാറ്റിലുമായിരുന്നു എക്സ്ചേഞ്ചുകൾ നടത്തിയിരുന്നത്. സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. പവന് 320 കുറഞ്ഞു 35,800. ഗ്രാമിന് 40 കുറഞ്ഞു 4,475 ഇന്നത്തെ വില. കണ്ണൂർ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാം മേധാവി വി ചന്ദ്രബാബു സ്വയം വിരമിച്ചു. വിവിധ നിലയങ്ങളിൽ 35 സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.